ലോകാവസാനത്തെക്കുറിച്ചുള്ള നിരവധി വാർത്തകൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ 2060 ലോകം അവസാനിക്കുമെന്ന് പ്രവചിച്ചത് ലോകം കണ്ട മികച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ സർ ഐസക് ന്യൂട്ടനാണ്. 2003 ഫെബ്രുവരി 22 പ്രസിദ്ധീകരിച്ച ബ്രിട്ടീഷ് പത്രമായ ദ ഡെയിലി ടെലിഗ്രാഫ് പത്രത്തിലാണ് ഈ വാർത്ത വന്നത്. ശാസ്ത്രലോകവും പൊതുജനങ്ങളും അമ്പരപ്പോടുകൂടിയാണ് ഈ വാർത്ത ശ്രവിച്ചത്. കാരണം ന്യൂട്ടന്റെ പ്രവചനം ബൈബിൾ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു. ബൈബിൾ പ്രവചനങ്ങൾ പരിശോധിച്ച ന്യൂട്ടൻ ലോകചരിത്രവും ലോകാന്ത്യവും പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെ പ്രതീകാത്മക ഭാഷയിൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടെത്തി. ബൈബിൾ പ്രവചനങ്ങൾ മനസ്സിലാക്കാൻ വിദഗ്ധ പഠനം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ന്യൂട്ടൻ ബൈബിൾ അതിന്റെ യഥാർത്ഥ ഭാഷയിൽ പഠിക്കുന്നതിനായി ഹീബ്രു ഭാഷ പഠിക്കുകയും ബൈബിൾ പ്രവചനങ്ങളെ ഡീകോഡ് ചെയ്യുന്നതിനായി 50 വർഷം ഉപയോഗിക്കുകയും ചെയ്തു. ശാസ്ത്ര വിഷയങ്ങളെക്കാൾ ബൈബിൾ പ്രവചന വിഷയങ്ങളായ യേശുക്രിസ്തുവിന്റെ 2-ാം വരവ്, അതിനോടനുബന്ധിച്ച് ലോകത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, വൻബാധകൾ, ലോകമഹായുദ്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് 1.3 ദശലക്ഷം വാക്കുകൾ ന്യൂട്ടൻ എഴുതിയതായി കണ്ടെത്തി. ബൈബിളിലെ ദാനിയേൽ, വെളിപ്പാട് തുടങ്ങിയ പ്രവചന പുസ്തകങ്ങളിലെ സമയരേഖകൾ ഡീകോഡ് ചെയ്താണ് ഒരു ഗണിതശാസ്ത്രജ്ഞൻ കൂടിയായ ന്യൂട്ടൻ 2060 എന്ന സംഖ്യ പ്രവചിച്ചത്. ബൈബിളിൽ ലോകചരിത്രവും അന്ത്യകാല സംഭവങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. ബൈബിളിലെ ഈ ഭാഗം അധികം ആരും വായിക്കാനോ പഠിക്കാനോ ശ്രമിക്കാറില്ല. കാരണം എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലല്ല ഇതിന്റെ അവതരണം. കൂടാതെ ദൈവം ഒരു മനുഷ്യന് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുസ്തകമെന്ന പ്രത്യേകത കൂടി ദാനിയേൽ പ്രവചനത്തിനുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എപ്പോഴും ഇത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിച്ചെന്ന് വരികയില്ല. ഇന്നത്തെ ഇറാഖിലെ പുരാതന സാമ്രാജ്യമായ ബാബിലോൺ സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന നെബുക്കദ്നേസർ രാജാവ് ജെറുസലേം ആക്രമിക്കുകയും ജൂതബാലനായ ദാനിയേലിനെയും കൂട്ടരെയും അടിമകളാക്കി ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുവരുന്നതുമാണ് ദാനിയേൽ പുസ്തകത്തിന്റെ ചരിത്ര പശ്ചാത്തലം. പുരാതന ലോകത്തിലെ ഏറ്റവും വലുതും നൂതനവുമായ സാമ്രാജ്യമായിരുന്നു ബാബിലോൺ. ബാബിലോണിലെ ഹാങ്ങിങ് ഗാർഡൻ പുരാതന ലോകാത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. കൂറ്റൻ മതിലുകൾ കൊണ്ടും കൊട്ടാര സമുച്ചയങ്ങൾ കൊണ്ടും സുരക്ഷിതമാക്കിയ ബാബിലോണിൽ 20 വർഷത്തോളം കഴിയാനുള്ള ഭക്ഷ്യവിഭവങ്ങൾ കോട്ടയ്ക്കകത്ത് തന്നെ കൃഷി ചെയ്തിരുന്നു. സമ്പൽ സമൃദ്ധമായ ബാബിലോണിനെ പ്രശസ്തിയിലേക്ക് നയിച്ച നെബുക്കദ്നേസർ രാജാവ് തനിക്ക് ശേഷം ബാബിലോണിന്റെ ഭാവി എന്തായി തീരും എന്ന് അറിയാൻ ആഗ്രഹിച്ചിരുന്നു. രാജാവിന്റെ പേര് കേട്ടാൽ അയൽ രാജ്യങ്ങൾ പോലും ഞെട്ടിവറച്ചിരുന്ന ഒരു കാലത്താണ് നെബുക്കദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ട് ഞെട്ടിവറച്ചത്. സ്വപ്നങ്ങൾക്കും ദർശനങ്ങൾക്കും അതീവ പ്രാധാന്യം കൊടുത്തിരുന്ന കാലമാകിയാൽ സ്വപ്നത്തിന്റെ അർത്ഥമറിയാതെ രാജാവ് വ്യാകുലനായി. രാജസ്വപ്നം ഗൗരവമുള്ളതാകിയാൽ സ്വപ്നം വ്യാഖ്യാനിക്കാൻ രാജ്യത്തുള്ള മന്ത്രവാദികളോടും ആഭിചാരകന്മാരോടും ശുദ്രക്കാരോടും കൽദയരോടും രാജാവ് കൽപ്പിച്ചു. എന്നാൽ ആർക്കും തന്നെ സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ കഴിഞ്ഞില്ല. രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാണെന്നും ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ അത് പറയാൻ സാധിക്കില്ലെന്നും അവർ രാജാവിനോട് അറിയിച്ചു. കോപിഷ്ഠനായ രാജാവ് രാജ്യത്തുള്ള സകല വിദ്വാൻമാരെയും വധിക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. കൽദേവിദ്യ അഭ്യസിച്ചിരുന്ന ദാനിയേലിന്റെ അടുക്കലും സേനാപതി എത്തി. സ്വപ്നം വ്യാഖ്യാനിക്കാൻ അല്പസമയം ആവശ്യപ്പെട്ട ദാനിയേൽ രാജസ്വപ്നത്തിന്റെ രഹസ്യമറിയാൻ സ്വർഗത്തിലെ ദൈവത്തോട് അപേക്ഷിച്ചു. രാത്രി ദർശനത്തിൽ ദാനിയേലിന് ആ രഹസ്യം സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയിക്കാൻ രാജമന്ദിരത്തിലെത്തിയ ദാനിയേൽ രാജാവിനോട് അറിയിച്ചു. രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശകനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബുക്കദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അഗാധവും ഗൂഢവുമായത് അവൻ വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു. വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. ദാനിയേലെന്ന് എനിക്ക് അധികമായ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല, രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനാണ് ഈ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വപ്നത്തിന്റെ അർത്ഥം കേട്ട രാജാവ് സ്തബ്ധനായി സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. രാജസ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്നാണ് ലോകചരിത്രത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന മഹാരഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ലോക സാമ്രാജ്യത്തെക്കുറിച്ച് ഈ ഗ്രന്ഥം വെളിപ്പെടുത്തിയിരിക്കുന്ന പകുതിയിലേറെ പ്രവചനങ്ങൾ ചരിത്രത്തിൽ ആക്ഷരികമായി നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. ഈ പ്രവചനങ്ങൾ ഈ കാലഘട്ടത്തിൽ പഠിക്കാനും
ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുമുള്ള നിരവധി സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ട്. ഈ ഗ്രന്ഥത്തിൽ നിന്നും ബൈബിൾ പണ്ഡിതന്മാർ ധ്യാനിച്ചും ന്യൂട്ടനെ പോലെയുള്ള ശാസ്ത്രകാരന്മാർ ഡീകോഡ് ചെയ്തും വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രവചന രഹസ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചരിത്രത്തിന്റെ വളരെ പ്രത്യേകതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുവരെ പരിചയമില്ലാത്ത ഒരു പുതിയ വ്യവസ്ഥിതിയിലേക്കാണ് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിന് മുൻപ്, കോവിഡിന് ശേഷം എന്ന രീതിയിലാവും ഇനി പല മേഖലകളും ചരിത്രത്തിൽ അറിയപ്പെടുക. ഇത്ര വേഗം ഇത്ര വലിയ മാറ്റങ്ങൾ ലോകത്തിൽ സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. വിദൂരത്തിലെന്നോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായാണ് അന്ത്യകാല പ്രവചനങ്ങളെ വിശ്വാസികൾ പോലും കണക്കാക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാനും ചരിത്രത്തെ നിയന്ത്രിക്കാനും ഒരു സൂക്ഷ്മാണുവിനെ കൊണ്ടുപോലും വളരെ വേഗത്തിൽ സാധിക്കുമെന്നുള്ള പാഠമാണ് ഈ കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യജീവിതത്തിന്റെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ കോവിഡിന് ശേഷം വരാൻ പോകുന്ന മാറ്റങ്ങളെ കരുതലോടെ സ്വീകരിക്കാനുള്ള മുന്നറിയിപ്പാണ് പ്രവചന ഗ്രന്ഥങ്ങൾ നമുക്ക് നൽകുന്നത്. അത് ഗ്രഹിക്കാനുള്ള കഴിവ് സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ. നെബുക്കദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ്? അന്ത്യകാല സമയം ദൈവമല്ലാതെ മറ്റാർക്കും അറിയില്ലെന്ന് മനസ്സിലാക്കിയ ന്യൂട്ടൺ എന്തുകൊണ്ടാണ് 2060 എന്ന സംഖ്യ പ്രവചിച്ചത്? ലോകം മുഴുവൻ എതിർത്തിട്ടും ന്യൂട്ടൺ വിശ്വസിക്കുകയും ന്യൂട്ടന്റെ കാലശേഷം ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതുമായ ബൈബിൾ പ്രവചനം ഏതാണ് തുടങ്ങിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.